മായയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയണം, ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെ കുത്തിക്കളയും. എന്താടാ ഉറക്കം വരുന്നില്ലേ? അതേ അമ്മ, എനിക്ക് പേടിയാവുന്നു അമ്മ. എന്തിനാ പേടി മോളു? അച്ഛനെ അവർ കത്തി കൊണ്ട് കുത്തുന്ന എനിക്ക് പേടിയാവുന്നു അമ്മ. ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട മോളെ, ദേ അമ്മയുണ്ടല്ലോ ഇവിടെ. മോൾ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, സമാധാനായിട്ട് ഉറങ്ങിക്കോ. അല്ലമ്മ, അമ്മയ്ക്ക് അവരെ പറ്റി അറിയില്ല, അവർ ചീത്ത ആൾക്കാരാ. ഈ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം മോളെ. അമ്മയുടെ ഉള്ളിടത്തോളം ആർക്കും തന്നെ മോളെയോ മോളുടെ അച്ഛനെയോ ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ. അമ്മ മോൾക്ക് കാവലായി കൂടെ തന്നെ ഉണ്ടാവും. എന്റെ മോള് കിടന്നു. ശരി അമ്മ. അമ്മ അമ്മ എന്റെ കൂടെ വന്ന് കിടക്ക. അമ്മ ദേവസേന, മോള് ഇതുവരെ ഉറങ്ങില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല അച്ഛാ. വാ അച്ഛൻ മോൾ ഉറക്കുന്നു. ശരി അച്ഛാ. മോളെ, ശാന്തി ചേച്ചിയോടും മായ ചേച്ചിയോടും മോള് രണ്ടു ദിവസം കൂട്ടുകൂടിയില്ലേ? ഇനി അവരിൽ ആരെയാണ് മോൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാ ആ ചേച്ചിയായിരിക്കും മോളുടെ അമ്മയായി വരുന്നത്. ആരെയാ മോൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വേഗം ഒന്ന് പറഞ്ഞേ. മോളെ, ഈ ചേച്ചിമാരിൽ ആരെയാണോ നിനക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് വെട്ടി തുറന്ന് ധൈര്യമായിട്ടങ്ങ് പറഞ്ഞോ കേട്ടോ. അവളാദ്യം ശാന്തിയല്ലേ ചൂണ്ടിക്കാണിച്ചത്, പിന്നെ അല്ല മോളെ, നിനക്ക് ഗംഗയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതെ മുത്തശ്ശ.
ആരംഭിച്ചല്ലോ ഇവിടുത്തെ അംഗം. എന്താടി ഈ വീട്ടിലെ ഒരു അംഗമാണെന്ന് പറഞ്ഞു പറഞ്ഞു നീ ഇപ്പൊ ഈ വീട്ടിലെ തന്നെ ഒരാളാവാൻ നോക്ക. മോളെ, ഒന്നും അറിയാതെ എന്റെ കുഞ്ഞിനെങ്ങനെ പഴിക്കില്ലേ മോളെ? താൻ ആരാ? ഈ വീട്ടിലെ തോട്ടക്കാരനായി വന്ന് പിന്നെ കുശിനിക്കാരനായി മാറി. എന്റെ ഏട്ടന്റെ കൈയും കാലും പിടിച്ച് ഇവിടുത്തെ ഡ്രൈവറായി. അങ്ങനെ ഓരോ ജോലികളും സ്വയം ഏറ്റെടുത്ത് ഇവിടുത്തെ കണക്ക് പിള്ളവരെയായി. അല്ലടോ, താൻ എന്റെ ഏട്ടനെ പറ്റിച്ച് പറ്റിച്ച് ഇവിടം വരെ എത്തി. ഇപ്പൊ തന്റെ മോള് അരുണിനെ എങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് ഈ കൊട്ടാരത്തിലെ കൊച്ചമ്പ്രാട്ടി അവ നോക്കല്ലേ? അതല്ലേ സത്യം? എന്തൊന്നും പറയാനില്ലേ? ഉത്തരം മുട്ടിപ്പോയോ? നിർത്തടി, അവരെ പറ്റി അങ്ങനൊന്നും പറയരുത്. അവർക്ക് രണ്ടുപേർക്കും ഈ കുടുംബത്തോടൊരു കടപ്പാടുണ്ട്, മാത്രമല്ല കൂറുമുണ്ട്. അവർ ഈ വീട്ടിലെ അംഗങ്ങളെ പോലെയാ. അതിലെന്താണ് ഇത്ര തെറ്റ്? സ്നേഹത്തിനും കടപ്പാടിനും പറ്റിയൊന്നും നിങ്ങൾ പറയണ്ട. രണ്ടു ദിവസമായി ഊണും ഉറക്കമില്ലാതെ എന്റെ മായമോള് ആ കുഞ്ഞിനെ മാത്രം നോക്കി നടക്കുക. ജാനകി ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ കുഞ്ഞിനെ നോക്കിയിരുന്നോ അതിലും സ്നേഹത്തോടെ എന്റെ മോള് നോക്കിയത്. ഇന്നലെയും കൂടി ദേവസേന എന്നെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാ പറഞ്ഞ. എന്റെ കൂടി ഉണ്ടായിരുന്നപ്പോഴൊക്കെ ദേവസേനക്ക് എന്നോടോ കൂടുതൽ ഇഷ്ടം എന്നാ പറഞ്ഞത്. ഇപ്പൊ ഗംഗയെ ഇഷ്ടമാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? നീ വായി തോന്നിയൊക്കെ പറഞ്ഞിട്ട് അവള് മിണ്ടാതിരിക്കുന്നത് കൊണ്ട് എന്തും പറയാമെന്ന് നീ വിചാരിക്കണ്ട. ഏട്ടാ, ആദ്യം എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇയാള് പറയട്ടെ. അപ്പൊ ഞാൻ എന്തിനാ ഇതൊക്കെ ചോദിച്ചെന്ന് ഏട്ടന് മനസ്സിലായിക്കോളൂ. നിനക്ക് എന്താ അറിയാനുള്ളത്? ഈ വീട്ടിലെ ശമ്പളം പറ്റുന്ന ഒരു വേലക്കാരിയാ ഇവള്. എന്തിനാ ദിവസവും ആ പുറ്റിന് പോയി പൂജ ചെയ്യുന്നെന്ന് ഏട്ടൻ ചോദിക്കും. അവൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അല്ല, അവളുടെ ഉദ്ദേശം ഒന്നും അതല്ല. അരുണിനെ മയക്കാൻ വേണ്ടിട്ട് അവളിതൊക്കെ ചെയ്യുന്നേ. അരുൺ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ഈ സ്വത്തിന്റെ പകുതി എഴുതി കൊടുക്കുന്ന ഏട്ടൻ പറഞ്ഞില്ലേ? ആ നിമിഷം മുതൽ തുടങ്ങിയത് അവള് നമ്മുടെ അരുണിന്റെ സ്വപ്നം കണ്ടോട് നടക്കാൻ. അതിനുവേണ്ടി മാത്രം അവൾ ആ പുറ്റിനെ പൂജിക്കുന്നേ. ഇവള് എല്ലാ ദിവസവും പാലും മുട്ടയും വെച്ച് ആ പുറ്റിൽ പ്രാർത്ഥിക്കുന്നില്ലേ? എന്തിനാ ഈ കൊട്ടാരത്തിലെ താക്കോൽക്കൂട്ടം കൈക്കലാക്കാനാ? കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റ് മാറി വന്നപ്പോ ഇവള് കുഞ്ഞിനെ ദത്തെടുക്കാന്ന് പറഞ്ഞത് എന്തിനാണെന്ന് കരുതി? അരുണിന്റെ മനസ്സിൽ ഇടം പിടിക്കാനാ? കുഞ്ഞിനെ ആരെ ഇഷ്ടപ്പെടുന്നോ അവളെ തന്നെ കല്യാണ പെണ്ണാക്കാമെന്ന് ഇവളല്ലേ ഐഡിയ കൊടുത്തത്. കുഞ്ഞ് ഇവളെ ചൂണ്ടിക്കാണിക്കുമെന്ന് അവൾക്കറിയായിരുന്നു. ഒന്നും അറിയാത്ത പൂച്ചയെ പോലെ ഇരുന്നിട്ട് അവൾ എല്ലാത്തിനും സമർത്ഥമായി കരുക്കൾ നീക്കി. മായ ഈ കുഞ്ഞിനെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ചൂണ്ടിക്കാണിച്ചത് ഇവളെയാണെങ്കിൽ അത് സ്വയം കാണിച്ചതല്ല, ഇവളങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ഇവിടുത്തെ സ്വത്തും പണവും മോഹിച്ച് കുഞ്ഞിനെ വശീകരിച്ചു വെച്ചിരിക്കുക. വേണമെങ്കിൽ അവള് കൂടത്രം വരെ ചെയ്ത് കാണും കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കാൻ. എന്നിട്ടൊന്നും അറിയാതെ ഒരു നിപ്പ് കണ്ടില്ലേ? ദൈവം പോലും പൊറുക്കാത്ത കുറ്റം ചുമത്തി ഒരു പാവം പെണ്ണിന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തിയില്ലേ നിങ്ങള്? ഈ കുടുംബത്തിന് നന്മ ആഗ്രഹിക്കുന്ന കുട്ടിയാവള്, അവളെയല്ലേ നിങ്ങൾ കരയിപ്പിച്ചു വിട്ടത്? നിന്നെയൊക്കെ അതുവിനെ ഞാൻ പറഞ്ഞതിൽ സത്യം ഉണ്ടാളിയ. അവളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെന്തിനാ അവൾ ഇറങ്ങി ഓടിയേ? അവൾ ഓടാതെ പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ അവളുടെ തല കെട്ടിവെച്ചാ? അവളും ഒരു പെണ്ണല്ലേ. നാണോ മാനോ അഭിമാനോ ഒക്കെ നിങ്ങളെ പോലെ അവൾക്കും ഇല്ലേ? അവൾ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ചേച്ചി അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാ. എടി ഗംഗയെ ചെറുപ്പം മുതലേ എനിക്ക് നന്നായിട്ടറിയാം. അവൾ എനിക്ക് സ്വന്തം മോളെ പോലെയാ. നിനക്കും അറിയാലോ അവളെ വളർത്തിയത് ഞാനല്ലേ. അവൾ ഇവിടുത്തെ സ്വത്ത് ആഗ്രഹിച്ച് നിൽക്കുന്ന പെണ്ണൊന്നും അല്ല. എന്തും പറയാൻ നായോ. ആന്റി, ഗംഗയെ പറ്റി ആരെന്ത് പറഞ്ഞാലും ഈ വീട്ടിലുള്ളവരത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതൊന്നും കാര്യാക്കണ്ട ആന്റി. ചെല്ല. അല്ലരുണേ, നിനക്ക് അവളോട് എന്തെങ്കിലും? ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അച്ഛൻ പറഞ്ഞോണ്ടാ. രമ്യ ഓടിപ്പോയപ്പോ എന്തിനാ എനിക്കൊരു കല്യാണം തോന്നി? ദേവസേന ഈ വീട്ടിലേക്ക് വന്നപ്പോ കല്യാണമേ വേണ്ടെന്നും
എന്നിട്ട് പോലും ഞാനിപ്പോ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് എന്റെ അച്ഛൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ആന്റിക്ക് വരുത്ത ആന്റിയുടെ മോളായിരിക്കാം എന്റെ കല്യാണ കാര്യം പറഞ്ഞ് ഓരോ തവണയും പ്രശ്നം ഉണ്ടാക്കുമ്പോ എന്റെ അച്ഛന്റെ സമാധാനം നശിക്കുന്നത്. ഇനി എങ്ങനെ ഇതുപോലെ സംഭവിച്ച എന്റെ ജീവിതത്തിൽ ഒരു കല്യാണമേ ഉണ്ടാവില്ല. അയ്യോ അരുൺ, മോനെ ഞാൻ തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്ത പൂജ പണത്തിന് വേണ്ടിയാണെന്നല്ലേ അവര് പറഞ്ഞത്? ഞാൻ തനിച്ചല്ല, നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഞാൻ വിശ്വസിച്ചത്. എന്നിട്ട് നീ ഇങ്ങനെ കേൾപ്പിച്ചില്ലേ? ഞാൻ നിനക്ക് പൂജ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. നിനക്ക് അങ്ങനെ ചെയ്താൽ ഇഷ്ടപ്പെടും, ഇങ്ങനെ ചെയ്താൽ ഇഷ്ടപ്പെടും, എനിക്കറിയാവുന്നതുപോലെ എന്നെ കൊണ്ട് കഴിയുന്നത് പോലൊക്കെ ഞാൻ പൂജ ചെയ്തിട്ടില്ല. അമ്മ, ഞാൻ നിനക്ക് മനസ്സറിഞ്ഞ് പൂജ ചെയ്തത് എന്റെ സ്വാർത്ഥ താല്പര്യത്തിനാണെന്ന് അവരെ കൊണ്ടൊക്കെ നീ പറയിപ്പിച്ചില്ലേ? നീയെ ശരണമെന്ന് നിന്നെ പ്രാർത്ഥിച്ചിരുന്ന എനിക്ക് ഇങ്ങനൊരു അപമാനം തന്നില്ലേ? അതിനെന്ത് കാരണം? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇങ്ങനെ കേൾപ്പിച്ചപ്പോ സന്തോഷമായോ? എന്തിനാ ഇങ്ങനെ ഒരു ചീത്തപ്പേര് എനിക്ക് ഉണ്ടാക്കി? എന്നോട് ചോദിച്ചു നീ ഒന്നും പറയില്ലല്ലേ? നീ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും നിന്നെ പൂജിക്കില്ല, നിന്റെ മുന്നിൽ പോലും ഞാൻ വരില്ല. ഇവനെന്ന് ഞാൻ നീ അവളുടെ അടുത്തേക്ക് പോയതല്ല, അവള് നിന്നെ തേടി വന്നതാ. നിങ്ങളുടെ ബന്ധം മുറിഞ്ഞു പോകാത്ത ബന്ധമാ, ഉപേക്ഷിക്കില്ല അവള്, ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഒരു തുള്ളി രക്തം, ഒരു തുള്ളി രക്തം അന്ന് നിന്നോട് ഞാൻ ചോദിച്ചിട്ടും നീ കൊടുത്തില്ല. ഇനിയിപ്പൊ നിന്നോട് അവള് ചോദിക്കുമ്പം അപ്പൊ കൊടുത്തോ? അപ്പോഴേ അവൾ ആരാണെന്ന് അറിയോ? നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? ചോദിക്കും നിന്നോട്, അപ്പൊ ഒരു തുള്ളി രക്തം. അവള് ചോദിക്കും നിന്നോട് ഒരു തുള്ളി രക്തം കൊടുത്തോ? നീ കൊടുക്കും ഒരു തുള്ളി രക്തം. ഗംഗേ, അയ്യോ തമ്പുരാനോ, കേറി വരൂ തമ്പുരാനെ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ, ഇരിക്കൂ തമ്പുരാനെ. ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഒരു പ്രശ്നത്തിന് പരിഹാരം വേണമെങ്കിൽ അത് കിട്ടുന്നത് എവിടെയാണോ അവിടെ പോയിട്ടല്ലേ കാര്യമുള്ളൂ. ഒരു കുഞ്ഞെടുത്ത തീരുമാനം പോലും എനിക്കെടുക്കാൻ പറ്റാതെ പോയി. എന്തുകൊണ്ടാണെന്നറിയില്ല, അവളുടെ അമ്മയുടെ സ്ഥാനത്തേക്ക് അവൾ ചൂണ്ടിക്കാണിച്ചത് നിന്നെയാ. അത്ര പോലും എനിക്ക് തോന്നാതെ പോയല്ലോ. ഞാൻ ആ കുഞ്ഞിനോടൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞത്, എന്നാൽ അതിലിപ്പോ പെട്ടുപോയിരിക്കുന്നത് ഞാൻ തന്നെയാ. മണികണ്ഠ തമ്പുരാനെ, ഞാൻ നല്ലപോലെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം ഇത്. നിന്റെ മോള് എന്റെ വീട്ടിൽ മരുമോളായി വരുന്നതിൽ
എനിക്ക് പൂർണ്ണ സന്തോഷമേ ഉള്ളൂ. എന്നാൽ എന്റെ കുടുംബത്തിന്റെ അഭിമാനം തകർന്നു പോകുമെന്നുള്ള പേടിയുണ്ട്. തമ്പുരാനെ, തമ്പുരാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വീട്ടിലെ ഒരു ജോലിക്കാരിയാണെന്നുള്ള കാര്യം മറന്നിട്ടില്ല. ദേവസേനയുടെ അമ്മയാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല ഇതുവരെ. തമ്പുരാന്റെ കുടുംബം ഞാൻ കാരണം തകരാനിട വരരുത്. എല്ലാവരുടെയും ഇഷ്ടം പോലെ കൊച്ചു തമ്പുരാന് ഒരു നല്ല കുട്ടിയെ കിട്ടാതിരിക്കില്ല. പക്ഷെ ദേവസേനയെ നോക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് തന്നൂടെ. നീ പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും മനസ്സുകൊണ്ട് നീ എന്നേക്കാൾ വലുതായി. എന്റെ അവസ്ഥ നീ മനസ്സിലാക്കിയല്ലോ. ഒരുപാട് നന്ദിയുണ്ട് മോളെ. അതെ, എന്റെ മോളുടെ തീരുമാനത്തോടെ ഞാൻ യോജിക്കുന്നു. ഞങ്ങൾ ഇന്നും അങ്ങയുടെ തണലിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്കത് മാത്രം മതി. തമ്പുരൻ, ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ. തരുവാണെങ്കിൽ എനിക്കിത് മുഴുവനായിട്ടും തരണം. എന്താ തരൂ? അതിനെന്താ, ഇതെല്ലാം ഏട്ടനെടുത്തോ. ഹൈ ഏട്ടാ, ഏട്ടനെ പോലെ നല്ല പോലെ കഴിക്കുന്നുണ്ടല്ലോ. താങ്ക്സ്. നീ ഇത്ര നല്ല കുട്ടിയാണല്ലോ, പിന്നെന്താ എന്റെ ചേച്ചി ഇഷ്ടപ്പെടാന്നെ. ഏട്ടാ, അതൊക്കെ എന്നാ ഏട്ടമ്മ, നമുക്ക് ജോളിയായിട്ട് കളിക്കാം. കളിക്കാം. നമുക്കിപ്പ എന്ത് കളിക്കാം? ഞാൻ പോയി ബോൾ എടുത്തോണ്ട് വരാം. നമുക്ക് അത് വെച്ചിട്ട് കളിക്കാം കേട്ടാ. ആ, അത് കളിക്കാം. വേമ്പോ ഡാ, എവിടെടാ കുട്ടി കുരുങ്ങ്? ആരെ പറ്റിയാ ചോദിക്കുന്നേ? വേറെ ആര്? ആ ദേവസേന തന്നെ. റൂമിൽ ബോൾ എടുത്തോണ്ട് വരാൻ പോയിരിക്കുവാങ്കിൾ. കണ്ണു ചുമ്മക്കണ്ണു പല്ലി കടിക്കണ് പിശികള ഗുരുണ്ട് കയറണ് ഞടിഞ്ഞരം വലിഞ്ഞ മുറുകണ് ചങ്കിനകത്ത് തളമടിക്കണ് തക്കിട്ട തക്കിട്ട മേളമടിക്കണ്. നിന്നോട് മായയാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? പറഞ്ഞിരുന്നു അങ്കിൾ. ഞാൻ പറഞ്ഞതനുസരിക്കാതെ നീ ഗംഗയല്ലേ ചൂണ്ടിക്കാണിച്ചത്? എന്ത് ധൈര്യടി നിനക്ക്! എന്റെ നിഴല് കണ്ടാൽ ഗുണ്ടകൾ പോലും കേട്ട് കിട്ടാന്ന് വിറയ്ക്കും. പുടുക്കുപ്പിടത്രയ്ക്ക് പോലും ഇല്ലാത്ത നിനക്ക് ഇത്രമാത്രം അഹങ്കാരം പാടില്ലടി. എന്നോടാണോടി നിന്റെ കളി? ഇപ്പൊ കുത്തി നിന്റെ കുടലെടുത്ത് ഞാൻ മാലയായിട്ടിടുന്നത് കാണണോടി നിനക്ക്? അങ്കിൾ, ഞാൻ അങ്കിളിന്റെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞേ. ആ എന്നെയാണ് അങ്കിള് കുത്താൻ വരുന്നേ. നീ എന്ത് നല്ലത് ചെയ്തു എന്നാ പറയുന്നേ? നീ ഗംഗയെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് മായയുടെ കല്യാണമാണ് നടക്കാതെ പോയത്. മായച്ചേച്ചി ഇഷ്ടാന്ന് പറഞ്ഞാ അങ്കിളിനെ അവര് കത്തിക്കൊണ്ട് ശേപ്പെടുത്തിയെന്നേ. എന്താ ഭീഷണിപ്പെടുത്താൻ നോക്കണോ നീ?
എന്നെ ശരിപ്പെടുത്താൻ മാത്രമുള്ള റവടി ആരാ ഉള്ളത് ഇവിടെ? എന്റെ അടുത്താണോ നിന്റെ അഭ്യാസം? വെച്ച് കീച്ചുകളെ ഞാൻ നിനക്കെന്താ പറയാനുള്ളെന്ന് വെച്ചാ പറഞ്ഞോ. മായച്ചേച്ചി ഇഷ്ടാണെന്ന് പറയണം, അല്ലെങ്കിൽ എന്റെ അച്ഛൻ അങ്കിൾ കൊല്ലൂന്നല്ലേ പറഞ്ഞത്? ആ പറഞ്ഞു. അതുപോലെ തന്നെ മായച്ചേച്ചി ഇഷ്ടാണെന്ന് പറഞ്ഞ അങ്കിളിനെ വെട്ടിക്കളയുന്ന ശാന്തി കൊരങ്ങച്ചിയുടെ അമ്മേനെ വരട്ടി അങ്കിൾ. മായ ചേച്ചി എന്നും ശാന്തിയെ കൊരങ്ങുന്നുള്ള കൊച്ചു വിളിക്കുന്നേ, അപ്പൊ ഇതിലെന്തോ സത്യമുണ്ടല്ലോ. ഞാൻ ശാന്തി ചേച്ചി ഇഷ്ടാണെന്ന് പറഞ്ഞ അങ്കിള് എന്റെ അച്ഛനെ കൊന്നോളയില്ലേ, മായ ചേച്ചി ഇഷ്ടാണെന്ന് പറഞ്ഞ അവര് അങ്കിളിനെ കൊന്നോളയും. അത് അങ്കിൾ രണ്ടുപേരുടെ പേരും പറയാതെ ഗംഗ ചേച്ചി ഇഷ്ടാണെന്ന് പറഞ്ഞ ഒരിക്കലും ഞാൻ അങ്കിള് പറയുന്ന അനുസരിക്കാതിരിക്കില്ല. അങ്കിൾ അങ്കിളിനെ എനിക്ക് ഒരുപാട് ഇഷ്ടാ അങ്കിൾ. ഐ ലൈക്ക് യു സോ മച്ച് അങ്കിൾ. അങ്കിളിന് എന്തെങ്കിലും ആപത്ത് വന്നാ എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്കിൾ. അപ്പൊ കുഞ്ഞു നിരപരാധിയാണ്, ദേവിയാണ് സകല പ്രശ്നത്തിനും കാരണക്കാരി. പാമ്പിന്റെ പുറ്റടിക്കാൻ ധൈര്യം കാണിച്ചവള് എനിക്ക് കൊട്ടേഷൻ തരാനും മടിക്കില്ല, അതുറപ്പാ. അവളെ വിശ്വസിക്കാൻ പാടില്ല. ശേ, പാവ ഈ കൊച്ചിനെ വെറുതെ സംശയിച്ചു, കഷ്ടം. മോളെ ശേ പൊയ്ക്കളഞ്ഞ. Huh?